ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെ വൈകാരികമായ പ്രശ്നങ്ങളിൽ പോലും പരിഹാരം കാണാത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്. KMCSA വാർഷിക സമ്മേളനം കോഴിക്കോട്ട്. സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അവബോധം നൽകിക്കൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർക്കായി സേഫ്റ്റി സെമിനാർ. കുറ്റവാളികൾ CPM-ക്കാരാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. അൻപത്തിമൂന്ന് ദിവസം കൊണ്ട് വീട് യാഥാർത്ഥ്യമായി. സ്വപ്ന നേട്ടവുമായി കൊയിലാണ്ടി കൊടക്കാട്ട് മുറിയിലെ സൃഷ്ടി കുടുംബശ്രീ കൺസ്ട്രക്ഷൻ യൂണിറ്റ്. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. ജീവനക്കാരുടെ വൈകാരികമായ പ്രശ്നങ്ങളിൽ പോലും പരിഹാരം കാണാതെ രാഷ്ട്രീയ പകപോക്കലിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും വഴിയിലൂടെ കടന്നുപോകുകയാണ് ഇടതുപക്ഷ സർക്കാരെന്ന് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ കോഴിക്കോട് യൂണിയൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ കോഴിക്കോട് യൂണിറ്റ് വാർഷിക സമ്മേളനവും ജില്ലാ പ്രവർത്തക സംഗമവും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ വൈകാരികമായ പ്രശ്നങ്ങളിൽ വരെ പരിഹാരം കാണാതെ രാഷ്ട്രീയപരമായ പകപോക്കലിന്റെയും ഉത്തരവാദിത്തമില്ലായ്മയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വഴിയിലൂടെയാണ് ഈ സർക്കാർ കടന്നുപോകുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. പ്രളയബാധിതർക്ക് പോലും അവരർഹിക്കുന്നത് നൽകാതെ ധൂർത്ത് ഒരു മുഖമുദ്രയായി മാറ്റിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ചോദിക്കുന്നു, 36 ടയർ മാറ്റാൻ മടിയാശാരല്ലാതെ വേറെ ഏതെങ്കിലും മന്ത്രിമാർക്കോ ജനങ്ങൾക്കോ സാധിക്കും? ഒരു ഭാഗത്ത് സർക്കാർ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളും മാർഗങ്ങളും അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകൾ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അതിന്റെ ഉച്ചസ്ഥായിൽ ഗ്രസിച്ചിരിക്കുക. ഒരു മന്ത്രി തന്നെ മറ്റൊരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു കേരളത്തിൽ. ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കേരളം പോവുക. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവൻ വെറുതെ ഇരിക്കേണ്ട, അവനെ പിടിച്ച് ഡൽഹിയിൽ കേരള ഹൗസിൽ. കേരള ഹൗസ് എന്നുള്ളത് കേരളത്തിന്റെ ഓഫീസാണ്. അവിടെ ഒരു IAS-കാരനുണ്ട്, റെസിഡന്റ് കമ്മീഷണർ ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനക്കാരുണ്ട് അവിടെ. എന്തിനാ പിന്നെ സമ്പത്ത് XMP-യെ അവിടെ കുടിയിരുത്തി അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കാറ്, അദ്ദേഹത്തിന് കൂടെ ഓഫീസ്, അദ്ദേഹത്തിന് അനുബന്ധമായിട്ടുള്ള വെത്തകൾ, അദ്ദേഹത്തിന് സ്റ്റാഫ്, ക്ലറിക്കൽ, കേഡർ, പ്യൂണ്, ഉൽപ്പന്ന മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉപദേശകന്മാരെ കൊണ്ട് കേരളത്തിൽ നടക്കാൻ വയ്യ. അവസാനം നിയോഗിച്ചതായിരിക്കും ഉപദേശം. ഈ ഉപദേശം കിട്ടിയിട്ട് നന്നാവുകയാണെങ്കിൽ അത് വേണ്ടി. KMCSA സംസ്ഥാന പ്രസിഡന്റ് PI ജേക്കബ്സൺ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി M. വസന്തൻ, ജില്ലാ പ്രസിഡന്റ് ഇനാമുർ റഹ്മാൻ, സെക്രട്ടറി C. മഹേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. റെയിൽവേയുടെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അവബോധം നൽകിക്കൊണ്ട് സുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചു. സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉദ്യോഗസ്ഥർക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ആശങ്കകൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചു. സതേൺ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് ഓപ്പറേറ്റിംഗ് മാനേജർ S. അനന്തരാമൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം നൽകിക്കൊണ്ട് അദ്ദേഹം ക്ലാസ് എടുത്തു. Vital, critical role in the railways. The moment each railway man realizes that, there cannot be a safety breach. Take yesterday's incident. Why did that driver pass signal at danger? You all know what are the systems of working we have. We have absolute block system, automatic block system. You are familiar with this? You're all familiar, isn't it? I'm talking to railway men. Now, our system of working is so wonderful, so foolproof, that it is designed to avoid accident. സീനിയർ ഡിവിഷണൽ ഓപ്പറേറ്റിംഗ് മാനേജർ മാത്തച്ഛൻ അധ്യക്ഷനായിരുന്നു. ട്രാഫിക് ഇൻസ്പെക്ടർ ഹരീഷ് CK, PL അശോക് എന്നിവർ സംബന്ധിച്ചു.
പാലക്കാട് ഡിവിഷനിലെ സ്റ്റേഷൻ മാനേജർമാരും സീനിയർ ഓഫീസർമാരും സെമിനാറിൽ പങ്കെടുത്തു. 53 ദിവസം കൊണ്ട് മനോഹരമായ ഒരു വീട് നിർമ്മിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കൊയിലാണ്ടി കൊടക്കാട്ട് മുറിയിലെ സൃഷ്ടി കുടുംബശ്രീ കൺസ്ട്രക്ഷൻ യൂണിറ്റ്. കൊയിലാണ്ടി നഗരസഭ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ആശ്രയ ഗുണഭോക്താവായ കാവുംപുറത്ത് ബേബിക്കാണ് പെൺകരുത്തിന്റെ കൊച്ചുവീട് പിറവിയെടുത്തത്. ജൂലൈ 7 നഗരസഭാ ചെയർമാൻ കെ സത്യനായിരുന്നു വീടിന് തറക്കല്ലിട്ടത്. തുടർന്ന് 53 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ കൊണ്ടാണ് വീട് പണി പൂർത്തീകരിച്ചത്. ഇതിനിടയിൽ പെയ്ത കനത്ത മഴ നിർമ്മാണ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തിയിരുന്നു. മഴക്കാലത്ത് കല്ലും മണലും മറ്റ് നിർമ്മാണ സാമഗ്രികളും കിട്ടാൻ താമസമെടുത്തു. എന്നിട്ടും ദൃഢനിശ്ചയത്തോടെ ഈ വനിതാ കൂട്ടായ്മ പറഞ്ഞ സമയത്ത് വീടിന്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു. കുടുംബശ്രീ മിഷന്റെ അംഗീകൃത തൊഴിൽ പരിശീലന സ്ഥാപനമായ എക്സാറ്റിന്റെ വിദഗ്ധ തൊഴിലാളികൾ വീട് പണിയിൽ വനിതകൾക്ക് പരിശീലനം നൽകാൻ കൂടെയുണ്ടായിരുന്നു. എക്സാറ്റ് എഞ്ചിനീയർ നസീറിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരിശീലനവും ഗൃഹനിർമ്മാണവും. ലൈഫ് ഭവന പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപയാണ് ഗുണഭോക്താവിന് ലഭിക്കുക. 500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിൽ ഒരു കിടപ്പുമുറി, ഭക്ഷണമുറി, അടുക്കള, വരാന്ത, ബാത്റൂം എന്നിവയാണ് ഉള്ളത്. തറ ടൈൽ പതിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ചുമരുകെട്ടാനും വാർപ്പിനും തേപ്പിനും വയറിംഗ് പ്രവർത്തികൾക്കുമെല്ലാം വനിതകളായിരുന്നു. ഇപ്പോൾ പെയിന്റിംഗ് പണിയാണ് നടന്നുവരുന്നത്. ചില പ്രവർത്തികൾ മാത്രമാണ് പുരുഷന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴും വനിതകൾ സഹായികളായി കൂടെയുണ്ട്. കുടുംബശ്രീ CDS അധ്യക്ഷ കൂടിയായ CP ശ്രീജിഷയാണ് സൃഷ്ടി കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ടീം ലീഡർ. 53 ദിവസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കിക്കൊണ്ടാണ് അവർ ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണി ചെയ്യാൻ ഉള്ള ആൾക്കാരെ കിട്ടാനുള്ള പ്രയാസം കൊണ്ടും ഇപ്പോൾ വനിതകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് TP അജിത, KM സജിത, TP സ്മിത, TC സുധ, AT ചന്ദ്രിക, KV രാധ, TC ലീല, KK പ്രേമി, KK പുഷ്പ, PT ശാന്ത, KK രാധ, CC സജിന, KK പ്രസീന, KA മാധവി എന്നിവരാണ് അംഗങ്ങൾ. പരിശീലന കാലത്ത് നൽകുന്ന 200 രൂപ സ്റ്റൈപ്പൻഡിനെ കൂടാതെ ഭക്ഷണത്തിന് 80 രൂപയും യാത്രാ ചെലവിന് 50 രൂപയും നൽകുന്നുണ്ട്. രാവിലെ 8:30 മുതൽ 5 മണി വരെ ജോലി ചെയ്യും. നിർമ്മാണ മേഖലയിൽ പുതിയൊരു തൊഴിൽ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ തങ്ങൾക്കാവുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ വനിതാ കൂട്ടായ്മ. വൈദിക സംസ്കൃതിയുടെ കേരളീയ മുഖമെന്നറിയപ്പെടുന്ന രേവതി പട്ടത്താനം കോഴിക്കോടിന്റെ പെരുമയാണ്. ആചാരവിധികളോടെയും പാരമ്പര്യ വൈദിക കർമ്മങ്ങളോടെയും തളീ ഗുരുവായൂരപ്പൻ ഹാളിലെ പ്രൗഢമായ പട്ടത്താനശാലയിൽ വിദ്യുൽ സദസ് നടന്നു. വൈജ്ഞാനിക പെരുമയുടെ തിളക്കവുമായി രേവതി പട്ടത്താനം തളി ഗുരുവായൂരപ്പൻ ഹാളിൽ നടന്നു. രാവിലെ തളി മഹാദേവ ക്ഷേത്രത്തിലെ പാരമ്പര്യാനുസൃതമായ വൈദിക ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രത്യേകം സജ്ജമാക്കിയ പട്ടത്താനശാലയിൽ പണ്ഡിതർ എത്തിയത്. രേവതി നാളിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വേദപണ്ഡിതന് സാമൂതിരി രാജാവ് ആചാരപ്രകാരം പണക്കിഴി നൽകി ആദരിച്ചു. തുടർന്ന് ചടങ്ങുകൾക്ക് ശേഷം ഘോഷയാത്രയുടെ അകമ്പടിയോടെ പട്ടത്താനശാലയിലേക്ക് പുറപ്പെട്ടു. ഗജവീരനും വാദ്യമേളങ്ങളും താലപ്പൊലിയും ഘോഷയാത്രയിൽ അണിനിരന്നു. വാളും പരിചയമേന്തിയ ഭടന്മാരും സാമൂതിരിയുടെ അംഗരക്ഷകരും പഴയ പ്രോഗുട്ടി വിളിച്ചോതി. സാമൂതിരി രാജാവ് ഉണ്ണിയനുജൻ രാജയുടെ പട്ടത്താന ശാലാ പ്രവേശനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ കാലഘട്ടത്തിൽ അവർ അനുവർത്തിച്ചു വന്നിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ രേവതി പട്ടത്താനത്തെ കാണുന്നത്. രാജാക്കന്മാരുടെ കാലമൊക്കെ അവസാനിച്ചു. നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നടപ്പിലായി. പക്ഷേ എത്രയൊക്കെയായിട്ടും നമുക്കൊരു പ്രത്യേകതയുണ്ട്. കോഴിക്കോട് സമുദ്ര രാജാവിനെ എല്ലാവരും ഇന്നും ആദരിക്കുന്നു. ഏറ്റവും പ്രജാതൽപരരായിട്ടുള്ള, നാടിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ സാധിച്ചില്ല മഹൽ വ്യക്തികളായിരുന്നു പഴയ കാലത്തെ സമുദ്ര രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരായാലും ശരി. KNA ഖാദർ MLA മുഖ്യപ്രഭാഷണവും പകരാവൂർ ചന്ദ്രൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. പഴമയുടെ പെരുമ അടയാളപ്പെടുത്തുന്ന വിദ്യുൽ സംഗമത്തിൽ പ്രശസ്തരും പണ്ഡിതശ്രേഷ്ഠരും ജനപ്രതിനിധികളും സാഹിത്യരംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകളുടെ വേളയ്ക്ക് ശേഷം സമ്മാന പെരുമഴയുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഓണം മെഗാ ഓഫർ. ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ, കൂടാതെ നറുക്കെടുപ്പിലൂടെ 3 സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, 3 വാഷിംഗ് മെഷീൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതൽ. പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ലളിതമായ നിബന്ധനകളോടെ EMI സൗകര്യം. സ്പാർക്കിൾ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്.
അഡ്വാൻസ് ബുക്കിംഗ് നടത്തൂ, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കൂ, കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ സമ്മാനങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. എലിയറമല സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കെ കെ ഷാജിയെ വധിക്കാൻ ശ്രമിച്ചവരെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നതായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. അക്രമികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്രപാലം എലിയറമല സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കെ കെ ഷാജിയെ വധിക്കാൻ ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ഷാജിയെ വധിക്കാൻ ശ്രമിച്ചവരെ രക്ഷിക്കാൻ നീക്കമുള്ളതായി അദ്ദേഹം പറഞ്ഞു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന പോലീസ് ശാസ്ത്രീയമായ അന്വേഷണം നടത്തുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. മറ്റു പല കേസുകളിലും ആരെ പിടിച്ച് അകത്തിടണം, ആരെയെല്ലാം തുറന്നുവിടരുത്, ആർക്കെല്ലാം ജാമ്യം കൊടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് താല്പര്യമുണ്ടെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. CPIM പാർട്ടിക്കാർ പ്രതികളായിട്ടുള്ള എല്ലാ കേസുകളും കേരള പോലീസ് തേച്ചു മാച്ചുകളെയാണ്, അട്ടിമറിക്കുകയാണ്. ഇവിടെ മാർസിസ്റ്റുകാരെ ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല, മാർസിസ്റ്റ് പാർട്ടിക്കാർ കൊലപാതകം നടത്തിയാലും കുഴപ്പമില്ല, മാർസിസ്റ്റ് പാർട്ടിക്കാർ അക്രമം നടത്തിയാലും കുഴപ്പമില്ല. ഇപ്പോ SDPIക്കാര് നടത്തിയ അക്രമം പോലും മാർസിസ്റ്റ് പാർട്ടിക്കാർക്ക് ചില്ലറ കൊടുത്താൽ ആ കേസും അട്ടിമറിക്കുന്ന നിലയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ഈ സംഭവം അതാണ് തെളിയിക്കുന്നത്. ആ ചില്ലറ ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യം ഞങ്ങൾ ശരിയായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ ചില്ലറ കിട്ടിയവരെ ഒന്നും ഞങ്ങൾ എന്തായാലും മാന്യന്മാരായിട്ട് പ്രവർത്തിക്കാൻ വിലസാൻ ഇവിടെ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് MC ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഉത്തരമേഖലാ പ്രസിഡന്റ് VV രാജൻ, മുൻ ജില്ലാ പ്രസിഡന്റ് PP രഘുനാഥ്, ജില്ലാ ജനറൽ സെക്രട്ടറി TV ബാലസ്വാമൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ഹരിത മത്സ്യകൃഷിയുടെയും ജൈവ പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി. കോർപ്പറേഷൻ 64 വാർഡ് കമ്മിറ്റിയുടെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ നടന്ന വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ 64 വാർഡ് കമ്മിറ്റിയുടെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ അക്വോപോണിക്സ് രീതിയിൽ മത്സ്യകൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും നടത്തിയത്. രാരിച്ചൻ റോഡിന് സമീപത്തെ 30 സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി. ആദ്യ വിളവെടുപ്പിൽ 250 കിലോയോളം കരിമീൻ ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇത് നല്ല ഒരു മെത്തേഡാണ്. ഇവിടെ മത്സ്യം ഉണ്ടാകുന്നുണ്ട്, പച്ചക്കറിയും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ പച്ചക്കറിക്ക് രാസവളോ ഒന്നും ഇടേണ്ടതില്ല. ഈ മത്സ്യം തന്നെ കാട്ടിക്കുന്ന കാട്ടം കലർന്ന ജലം അതിലേക്ക് വിന്യസിച്ച് അതാണ് ഇതിൻ്റെ വളം. അപ്പോൾ നമ്മുടെ ശരീരാരോഗ്യത്തിന് അനുയോജ്യമായ നല്ല പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ കൂടി ഇതുകൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കൗൺസിലർ TC ബിജുരാജ്, അബ്ദുൾ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. നഗരത്തിലെ ലോറി പാർക്കിംഗ് മാറ്റാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ജില്ലാ കൺവെൻഷൻ. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ കലക്ടറും മേയറും അധികാരികളും തയ്യാറാകണമെന്നും കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. നഗരത്തിലെ ലോറി പാർക്കിംഗ് സൗത്ത് ബീച്ചിലെ തുറമുഖ വകുപ്പിന്റെ സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. സൗത്ത് ബീച്ചിൽ നിന്നും മാറ്റിയ ലോറി സ്റ്റാൻഡ് ഇവിടെ പുനഃസ്ഥാപിക്കില്ല എന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് കലക്ടറും മേയറും മറ്റ് അധികാരികളും പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. HRPM സംസ്ഥാന സെക്രട്ടറി CS രാധാമണിയമ്മ ഉദ്ഘാടനം ചെയ്തു. സലീഷ് ഇയപ്പാടി, കെ വിഷ്ണുദാസ്, PM ഇക്ബാൽ, ജെ മോഹൻ, TK നൌഷാദ്, BV നിയാദ്, സിറാജ് മാസ്റ്റർ, ലക്ഷ്മണദാസ്, KA നസീം, PT മുഹമ്മദ് അലി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്നു. പുത്തുമലയിലെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അതിൽ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് എല്ലാ ആൾക്കാരും ഭക്ഷണ പദാർത്ഥങ്ങളും സാധനങ്ങളും ആവശ്യത്തിന് കൊണ്ടു കൊടുക്കുന്നെങ്കിലും ഞങ്ങൾക്ക് ക്യാമ്പുകളിൽ കാണാൻ പറ്റിയത് അവര് അവിടെയും കളറ് തിരിയുന്ന കളറ് മാറ്റമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ചില കുടക്കീഴിലുള്ളവർക്ക് ആ കുടക്കീഴിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒട്ടനവധി വീടുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാത്ത സീതാമാവത്ത് പുൽപ്പള്ളിയിൽ. പുതിയ ഭാരവാഹികളായി പി ടി മുഹമ്മദ് അലി, കെ എം നസീർ, ജോയ് സെബാസ്റ്റിൻ, കെ വി സുൽഫിക്കർ, ലൂയിസ് സൈമൺ, ഡോക്ടർ ജോർജ് എബ്രഹാം തളനാനി എന്നിവരെയും തെരഞ്ഞെടുത്തു. ഒട്ടേറെ പരാതികൾക്ക് പരിഹാരമായി കിഴക്കോത്ത് പഞ്ചായത്തിൽ ഒപ്പം അദാലത്ത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകിയ അദാലത്തിൽ 163 പരാതികൾ പരിഗണിച്ചു. കിഴക്കോത്ത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ഒപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കലക്ടർ സാംബശിവ റാവു നേരിട്ടെത്തിയാണ് പരാതികൾ സ്വീകരിച്ചത്. കിഴക്കോത്ത് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം നൽകി. ഭിന്നശേഷിക്കാരായ 95 പേർക്ക് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റും നിരാമയ ഇൻഷുറൻസ് സ്കീമും അദാലത്തിൽ അനുവദിച്ചു. കലക്ടർക്ക് നേരിട്ട് ലഭിച്ച 163 പരാതികളിൽ 60 എണ്ണത്തിൽ അദാലത്തിൽ വച്ചു തന്നെ പരിഹാരം കണ്ടു. റേഷൻ കാർഡുകൾ, ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, ലൈഫ് ഭവന പദ്ധതി, ചികിത്സാ സഹായങ്ങൾ, കോളനി നവീകരണം, ഭിന്നശേഷിക്കാരുടെ വിവിധ ആവശ്യങ്ങൾ തുടങ്ങി നിരവധി പരാതികളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒപ്പം അദാലത്തിൽ പരിഗണനയ്ക്കായി എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ബഷീർ, ഡോക്ടർ ഹൈഫ മൊയ്തീൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷുക്കൂർ, സുധ, കൃഷിവകുപ്പ് ഓഫീസർ നസീർ, മൃഗാശുപത്രി ഓഫീസർ ഡോക്ടർ വിക്രാന്ത്, ഡിപ്പാർട്ട്മെന്റ് ശൈലേഷ്, സിവിൽ സപ്ലൈസ് ഓഫീസർ പ്രമോദ്, ആദ്ര മിഷൻ ഓഫീസർ അഖിലേഷ്, ഡോക്ടർ ബിനോയ്, കിഴക്കോത്ത് സീനിയർ ക്ലർക്ക് ശ്രീജ, വില്ലേജ് ഓഫീസർ ബഷീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി ഹുസൈൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് യു പി നസീമ, ഡെപ്യൂട്ടി കലക്ടർ സി ബിജു എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 100 പിന്നിട്ട് ഗ്രേറ്റ് ബോബി സർക്കിൾസ് 15 മുതൽ കോഴിക്കോട് സരോവരത്തിന് എതിർവശം പി വി കെ ഗ്രൗണ്ടിൽ എത്യോപ്യൻ, ഇന്ത്യൻ, ചൈനീസ് കലാകാരന്മാരുടെയും മാസ്മരിക പ്രകടനം. ഗോൾഡ് വെയിറ്റ് ചോദിക്കുക. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യേ. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ. വേറെ വേറെ. സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യും. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. ഇറ്റ്സ് ഓൾസോ പ്രോമിസ് ഈസ് എ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. അശാന്തമായ സാമൂഹിക സാഹചര്യങ്ങളുടെ പ്രതിഫലനങ്ങൾ ആവിഷ്കരിച്ച ജി എസ് സ്മിതയുടെ ചിത്ര പ്രദർശനം കംഫർട്ട് സോൺ എന്ന പേരിൽ കോഴിക്കോട് ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. അശാന്തമായ സാമൂഹിക സാഹചര്യങ്ങളുടെ പ്രതിഫലനങ്ങളാണ് സ്മിത ആവിഷ്കരിക്കുന്നത്. വലിയ ക്യാൻവാസിൽ വ്യക്തതയുള്ള രൂപങ്ങൾ രചനയെ വ്യത്യസ്തമാക്കുന്നു. പേരിലെ സൂചന ചിത്രങ്ങളിൽ വായിച്ചെടുക്കാൻ എളുപ്പമാണെന്നതും രചനയുടെ പ്രത്യേകതയാണ്. കംഫർട്ട് സോൺ ആണ് എന്നാണ് എൻ്റെ ഈ എക്സിബിഷൻ്റെ പേര്. ഇത് ഈ ചിത്രങ്ങളെല്ലാം ഒരു സാമൂഹികമായ ഒരു അശാന്തമായ ഒരു സാമൂഹിക ചുറ്റുപാടുകളോട് പ്രതികരിക്കുന്ന ചിത്രങ്ങളാണ്. ഒരു ഒരു വർഷം എടുത്തു ഈ എക്സിബിഷനിലെ വർക്കുകളെല്ലാം. 1 കൊണ്ട് ചെയ്തെടുത്തതാണ്. അക്കാദമി സെക്രട്ടറി പൊന്നിയൻ ചന്ദ്രനായിരുന്നു പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം സമാപിച്ചു. എസ്റ്റേറ്റ് മുക്ക് കക്കിയം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് യൂത്ത് കോൺഗ്രസ് ഉണ്ണികുളം മണ്ഡലം കമ്മിറ്റി. പ്രതിഷേധിച്ചുകൊണ്ട് നടത്തിയ രാപ്പകൽ ഉപവാസ സമരത്തിന് സമാപനമായി. എസ്റ്റേറ്റ് മുക്ക് കക്കയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ണിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 24 മണിക്കൂർ രാപ്പകൽ ഉപവാസ സമരം സമാപിച്ചു.
സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ധനീഷ് ലാൽ ഉദ്ഘാടനം ചെയ്തു. കക്കയത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ പാതയെന്ന നിലയിൽ ജില്ലയിലെ പ്രധാന പാതയാണിത്. എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സമരം. സംഘാടക സമിതി ചെയർമാൻ ശശി കരിന്തോറ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കെ പി സി സി അംഗം കെ എം ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി. വികസനം മുരടിച്ച ഈ ഗവൺമെന്റിന്റെ നയപരിപാടികൾക്കെതിരെ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക കണ്ടെത്തലുകളില്ലാതെ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ കൃത്യവിലോപനത്തിനെതിരെ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് പോലെയുള്ള സംഘടനകൾ തീരുമാനിച്ചിരിക്കുക. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫാത്തിമ മദനി, കെ പി സി സി മെമ്പർ കെ രാമചന്ദ്രൻ മാസ്റ്റർ, ഗിരീഷ് മൊടക്കല്ലൂർ, കെ നൌഷീർ, കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ഫായിസ് നടുവണ്ണൂർ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ എം രബിൻലാൽ, സന്ദീപ് കൃഷ്ണ, കെ പി ഷൈനി, ശ്രീജ ചേലത്തൂർ എന്നിവർ സംബന്ധിച്ചു. അംഗീകാര നിറവിൽ ചെറുവണ്ണൂർ ഡിസ്പെൻസറി ജീവനക്കാരെ അനുമോദിച്ചു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന യോഗം വി കെ സി മുഹമ്മദ് കോയ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡിസ്പെൻസറി വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുവണ്ണൂർ ഡിസ്പെൻസറി ജീവനക്കാരെ അനുമോദിച്ചു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുവണ്ണൂർ ഡിസ്പെൻസറി പരിസരത്ത് നടന്ന അനുമോദന യോഗം വി കെ സി മുഹമ്മദ് കോയ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ബോർഡ് മെമ്പർ എം എ അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു. എച്ച് ഡി സി മെമ്പർ പ്രവീൺ കുമാർ, പി എം എ ഗഫൂർ, പി വി മാധവൻ, സുനിൽ നാഥ്, ബ്രാഞ്ച് ഓഫീസ് പ്രതിനിധി വിജില, ഡോക്ടർ സതീഷ് സി, സന്ധ്യ, ഡോക്ടർ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ദേശീയ വ്യാപകമായി നടന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വാർഷിക സംഗമമടക്കം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 100-ാം വാർഷികം അഖിലേന്ത്യാ തലത്തിൽ നടത്തി. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലെ യൂണിയൻ ബാങ്ക് ശാഖകളുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ ഇടപാടുകാരെയും വിരമിച്ച ജീവനക്കാരെയും പങ്കെടുപ്പിച്ച് 100-ാം വാർഷിക സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ യൂണിയൻ ബാങ്ക് റീജിയണൽ മാനേജർ മഹേശ്വരയ്യ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ബാങ്ക് ഇതേവരെ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. I have also had the opportunity of working in this great institution for more than 30 years. In 1964, so three banks, I think people who are our elders may be knowing, Perambur Bank, Catholic Union Bank and the Nadar Mercantile Bank was merged with the Union Bank of India. In 1974, കോഴിക്കോട് മെയിൻ ശാഖ മാനേജർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മിൽമ എം ഡി വിജയകുമാരൻ, ഫിനാൻസ് മാനേജർ തോമസ് എന്നിവരെയും 25 ഇടപാടുകാരെയും വിരമിച്ച 50 ജീവനക്കാരെയും ആദരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.